യോ വാട്ട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക്. യെസ്, നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. യെസ്, അവർ ഷെഫ് ഈസ് ബാക്ക്. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നമ്മളൊരു ചിക്കനും ഞങ്ങളും എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ചെയ്യാം. എന്നാൽ അതിൽ ചെയ്ത ഷെഫിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദാ ഹലോ ഹലോ ഹലോ, അനീസ് മച്ചാൻ നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്സ. യെസ്, പിസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ചിക്കൻ പിസ ഒന്നല്ല, മറിച്ച് നമ്മളൊരു ചീസ് സ്വീറ്റ് ചീസ് പിസ യെസ് ചീസ് ആൻഡ് കോൺ പിസയാണ് ഉണ്ടാക്കിയത്. അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്വീറ്റ് കോൺ വേണം, നമുക്ക് ഏതെങ്കിലും ഒരു കമ്പിൻ്റെ മതി. പിന്നെ മൊസറല്ല ചീസ്, ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. പിസ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം മൊസറല്ല ചീസ്, മൈദ അവരവരുടെ ആവശ്യത്തിന്, പിന്നെ തക്കാളി, ഗാർലിക്, ഓണിയൻ, ഈസ്റ്റ് വേണ്ട കാര്യമാണ്. പിസ ഡോ ഉണ്ടാക്കാൻ ഈസ്റ്റ് മെയിൻ സാധനമാണ്. ഇത് ഷുഗറാണ് പിസ ഡോ ഉണ്ടാക്കാനാണ്. പിന്നെ ഒലീവ് ഓയിലാണ്, ഒലീവ് ഓയിൽ കിട്ടിയാലേ ബെറ്റർ. ഓക്കെ, വേറെ ഓയിൽ ഒഴിക്കണേ കേട്ടാൽ ഒലീവ് ഓയിൽ ഒരു ഫ്ലേവറും ടെക്സ്ചറും തരും. പിന്നെ കസ്തൂരി മേത്തി, ഇത് പിസ സോസ് ഉണ്ടാക്കാൻ നല്ലൊരു ടെക്സ്ചർ തരുന്ന സാധനമാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, വെള്ളം നമ്മൾ വാം വാട്ടറാണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് പിസ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കിടക്കാം. പിസ ഡോ ഉണ്ടാക്കാൻ വേണ്ടി കാലം അര കിലോ മൈദ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. പിന്നെ ഷുഗറാണ്, ഈസ്റ്റ് വെള്ളത്തിൽ കലർത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒലീവ് ഓയിൽ, ഒലീവ് ഓയിൽ വെറുതെ ഗാർണിഷ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് പഞ്ചസാര ഇടും, ഉപ്പ് ആവശ്യത്തിന്, നമ്മൾ ഈസ്റ്റ് വെള്ളം എടുത്തിട്ടാണ് കുഴക്കാൻ, വാം വാട്ടർ കേട്ടോ. കുഴയ്ക്കുന്നതിന് മുമ്പ് ഈ സാഹചര്യത്തിൽ കൊറോണ സ്പ്രെഡ് ആയതുകൊണ്ട് നമ്മൾ കൈ നന്നായി കഴുകിയ ശേഷം കുഴയ്ക്കുക. ഓക്കെ, കഴുകി വരാം. അപ്പം കൈയൊക്കെ സെറ്റാണ് കുഴയ്ക്കാനുള്ള നമ്മൾ കേട്ടോ. നല്ലോണം കുഴച്ച് നല്ല സ്റ്റിക്കിയൊക്കെ വിടുന്നതുവരെ കുഴച്ച് കുഴച്ച് സെറ്റാക്കുക. പിസ ഡോ പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് സാധനം നല്ല സ്റ്റിക്കി ആയിട്ടും വരും. മാക്സിമം നമ്മൾ വാം വാട്ടർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. വാം വാട്ടർ ആകുന്നതുകൊണ്ട് നമുക്ക് ഈസ്റ്റുകൾക്ക് പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങും. ഈസ്റ്റ് അപ്പൊ നമ്മുടെ മാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഒലീവ് ഓയിൽ കുറച്ച് ഗാർണിഷ് ചെയ്ത് നമുക്ക് റെസ്റ്റിന് വെക്കാം. ഒരു 2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ. ഇപ്പൊ ഈ പാലക്കാട് ചൂടുള്ള കാലാവസ്ഥ കൊണ്ട് 2 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കുക. ഈസ്റ്റൊക്കെ ഒന്ന് പൊന്തണം. എടുത്തു വെച്ചോട്ടോ, നല്ലപോലെ നീയായി കുഴയ്ക്കുക. കുഴച്ച് ഒരു രൂപത്തിലാക്കി നമുക്ക് വേണ്ട സൈസ് കട്ട് ചെയ്തെടുക്കാം. പിസ ഡോ നമ്മളിപ്പോൾ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അര
അര കിലോ മാവില്. ഇനി ഇത് നമുക്ക് നല്ലപോലെ പരത്തി എടുക്കുക. നമ്മൾ മാക്സിമം പരത്തുക. ഇതിപ്പോ പിസ സോസ് ഉണ്ടാക്കാനാണ്. നമുക്ക് വെളിയിൽ നിന്ന് കിട്ടും പിസ സോസ്, അതിലും ബെറ്റർ നമുക്ക് വീട്ടിലുണ്ടാക്കണമെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മള് വെള്ളത്തിൽ ഇട്ട് ബോയിൽ ചെയ്യണം ഒരു 10-15 മിനിറ്റ്. പിന്നെ നമുക്ക് പിസ സോസ് ഉണ്ടാക്കാൻ ഇത് ഓണിയൻ, ഗാർലിക്ക്, നെറ്റി ലീഫ്, പിന്നെ ഒലീവ് ഓയിലാണ് അത് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് പിസ സോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തക്കാളി ബോയിലായും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് വെച്ചോളൂ. അപ്പോൾ റെഡി. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. ടൊമാറ്റോ ഇത് തൊലി ഒഴിഞ്ഞ് വന്നിട്ടുണ്ട്, എവിടെ കാണിച്ചു കൊടുക്കും. ഇത് നമ്മൾ ഇട്ട് പ്യൂരിയാക്കി അടിക്കാം. തൊലി മൊത്തം എടുത്ത് കളഞ്ഞ് അത് മാത്രം ഇട്ടടിക്കുക. നല്ലപോലെ നമ്മളിപ്പോ പിസ സോസ് ഉണ്ടാക്കാൻ കുറച്ച് ഒലീവ് ഓയിൽ, ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഫ്ലേവറിന് മാത്രമാണ്, ബാക്കി കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഓയില് ഒന്ന് ചൂടായിട്ട് വെളുത്തുള്ളി മൂത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഒണിയൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതാക്കുക. വെല്ലുള്ളി അല്ലേ, സത്യം പറയാലോ എനിക്ക് ഈ സാധനം ഉണ്ടാക്കാൻ അറിയില്ല. ആദ്യമായിട്ടാണ്, എന്താ എനിക്കാണ് ഉണ്ടാക്കാൻ അറിയുള്ളൂ, ഞാൻ കണ്ട് പഠിക്കുകയാണ്. ആ ഞാൻ ഉണ്ടാക്കും. ഞാൻ നീ പറഞ്ഞാൽ നമ്മൾ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഉഷാറാണ് അല്ല, ആള് ഭയങ്കര ഷെഫാണ് കേട്ടോ. അതാ കണ്ടു പഠിച്ചോ, അതാ കണ്ടോ കണ്ടോ. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിലെന്താണ് അടിച്ചു വെച്ച ടൊമാറ്റോ പ്യൂരി അങ്ങനെ അടിച്ചു കൊടുത്തരാം. അടിപൊളി. അത് ടൊമാറ്റോ സോസിൽ നമ്മള് ഇതൊക്കെ ഇടും. ഓക്കെ ഓക്കെ, ടെക്സ്ചറില് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആവശ്യമാണ്. ആ ഒരു ഫ്ലേവറിനാണ് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ടുള്ള. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഷെഫ് അനീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്ക നമ്പർ. ഇതാ നമ്മൾ വാട്സാപ്പ് നമ്പർ. രാവിലെ 9:12 വിളിക്കണ്ട. അത് നമ്മുടെ സാധാ നമ്മുടെ കടയിൽ കിട്ടുന്ന സിലിക്കോൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിത് സാധാ ഒന്ന് ബോട്ടയിൽ എടുത്താൽ മതി. അപ്പൊ അത്ര ആവശ്യമില്ല. അപ്പൊ ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് അത് നന്നായി വേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മേലെ ഇട്ട് കൊടുക്കണം അല്ലേ. പിസ സോസ് നമ്മുടെ റെഡിയാണ്. നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം. ഓക്കെ, നമ്മൾ നല്ലപോലെ ചീകടിച്ച ചീസ് മേലെ വെതറിയിടാം നമുക്ക്. ഇതാണ് ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇല്ലേ ആദ്യം പറഞ്ഞ ചീസ് ഇതാണ്. മേലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്വീറ്റ് കോൺ.
ഇത് വെജിറ്റബിൾ നമ്മുടെ വെജ് ആയതുകൊണ്ട് ഇപ്പൊ നോൺ ആണെങ്കിൽ അത് നിങ്ങളുടെ ചിക്കൻ തന്തൂരി അതങ്ങനെ ചെയ്യാം. നമ്മളിതിപ്പോ വെജ് പിസ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചീസും കൂടി അതിന്റെ മേലെ ചീസാണ് ഇതിൽ മെയിൻ. ചീസാണ് മെയിൻ. ആ ഒരു ഇങ്ങനെ സ്ലൈസി സ്ലൈമി ആയിട്ട് വരുന്നത്. ഓണിയൻ സ്ലൈസ് കുറച്ച് ഇട്ടുകൊടുക്കാം. ഓൺ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, 250 മാക്സിൽ വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഡോ പിസ ഡോ ആണ് ഹീറ്റ് ചെയ്യുക. ഓക്കെ. ഓൺലി 20 മിനിറ്റ് നമ്മൾ ടൈം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്കായ ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ. 250 ഫാരൻഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ കൂട്ടുകാരെ സുഹേലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തോട്ടിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ബ്ലാസ്റ്റേഴ്സ് ന്യൂസ്, ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഞാൻ കാണും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എടുക്കാം.